സാറെ, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, കേസുകളുടെ എണ്ണത്തിൽ വലിയ വർദ്ധന ഉണ്ടായിട്ടുണ്ട്. പിടിച്ചെടുത്ത മയക്കുമരുന്നിന്റെ ക്വാണ്ടിറ്റി സംബന്ധിച്ചും ആ ക്വാണ്ടിറ്റി പെരുകിയിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ വിൻസെന്റ് പറഞ്ഞ എന്താ, 500 കിലോ കഞ്ചാവ് പിടിച്ചു തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞു. ഈ പ്രതികളുടെ ഉന്നത സ്വാധീനം വളരെ വ്യക്തമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ബാംഗ്ലൂർ ജയിലിൽ ആരാ ഉള്ളതെന്ന്, എല്ലാവർക്കും അറിയാം. ഇവിടെ ബ്രാഞ്ച് സെക്രട്ടറി പോലും എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഈ മയക്കുമരുന്ന് ലോബിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം 108 ആംബുലൻസിലെ ഡ്രൈവറായിരുന്നു. ആ രണ്ട് പോസ്റ്റിൽ നിന്നും ഈ സർക്കാരിനും പാർട്ടിക്കും മാറ്റേണ്ടതായിട്ട് സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഉന്നത ലോബി, വലിയ സാമ്പത്തിക സ്വാധീനമുള്ള ആളുകൾ, സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. കേരളത്തിൽ പിടിച്ചെടുത്താൽ ബ്രാഞ്ച് സെക്രട്ടറി അറിയോ മാറ്റിയത്? സംശയമുണ്ടോ? വിശദീകരിക്കാം. ഷംസീറിന് അറിയാവുന്ന കേസായതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിഷേധിക്കാൻ കഴിയില്ല. സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി, ഞാൻ ഏത് പാർട്ടി എന്ന് പറഞ്ഞില്ല, ബ്രാഞ്ച് സെക്രട്ടറി എന്നേ പറഞ്ഞുള്ളൂ. സി പി എമ്മിന്റെ പ്രായത്തെ അല്ല, അങ്ങ് ചോദ്യം ചോദിക്കുന്നത് മന്ത്രിയോടല്ലേ? കോളിക്കടവിലെ ബ്രാഞ്ച് മന്ത്രിയോടല്ലേ ചോദിക്കുന്നത്? എന്റെ നിയോജകമണ്ഡലത്തിലെ അങ്ങ് മന്ത്രിയോടല്ലേ ചോദിക്കുന്നത്? മന്ത്രിയോട് ചോദിക്കും. ടെൻ കണക്കിന് കഞ്ചാവ് പിടിച്ച കേസിലാ പ്രതി, പറയുമ്പോ പ്രയാസം ഉണ്ടാവും, കേട്ടിരിക്കാൻ പ്രയാസം ഉണ്ടാവും, കേട്ടിരിക്കാൻ പ്രയാസം ഉണ്ടാവും. എന്റെ ചോദ്യം ഈ ഉന്നത ശൃംഖലകളിൽ പെട്ട ആളുകളെ പിടിക്കാൻ, കേരളത്തിൽ നിന്ന് ഈ സാധനങ്ങൾ പിടിക്കുന്നു, ഈ ലഹരി വസ്തുക്കൾ പിടിക്കുന്നു, പക്ഷെ ഇതിന്റെ ഉറവിടം അയൽ സംസ്ഥാനങ്ങളാണ്, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും വരുന്നുണ്ട്. അവിടെ പോയി ഈ കേസ് അന്വേഷിച്ച് ഇതിലേതാ കൂടുതൽ കുറ്റവാളികളെ, പങ്കാളികളെ മുഴുവൻ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാൻ നമ്മുടെ എക്സൈസ് വകുപ്പിന് പലപ്പോഴും സാധിക്കുന്നില്ല. സാങ്കേതിക വൈദഗ്ധ്യം നേടിയ, പരിശീലനം നേടിയ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണത്തിലെ കുറവ്, മികവ്, ഇതെല്ലാം അതിലെ ഘടകങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ കേരളത്തിലേക്ക് ലഹരി വസ്തുക്കൾ കടത്തിക്കൊണ്ടുവരുന്ന, അത് അയച്ചു കൊടുക്കുന്ന ആളുകളെ ഉൾപ്പെടെ പിടികൂടാനുള്ള കേസ് അന്വേഷണം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെന്റ് പ്രത്യേകമായ നടപടി സ്വീകരിക്കുമോ? സർ, ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ ശ്രദ്ധയിൽ ഏതെങ്കിലും പ്രത്യേക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്താം. അത് രഹസ്യമായി സൂക്ഷിക്കുമെന്ന് മാത്രമല്ല, ഗൗരവമായ പരിശോധന നടത്തി കുറ്റവാളികൾക്കെതിരെ നടപടികളെടുക്കും. അത്തരമൊരു സമീപനമാണ് ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പല രഹസ്യ വിവരങ്ങളും ഗവൺമെന്റിന്റെ മുമ്പാകെയും എക്സൈസ് വകുപ്പിന്റെ മുമ്പാകെ വരാറുണ്ട്. അതെല്ലാം ഒരു ചർച്ചയുമില്ലാതെ ഗൗരവമായി പരിശോധിച്ച് നടപടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. കേരളത്തിൽ 3 പ്രത്യേക സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വടക്കൻ മേഖലയിലും മധ്യമേഖലയിലും തെക്കൻ മേഖലയിലുമായിട്ട് 3 സ്ക്വാഡുകൾ പ്രവർത്തിക്കുകയാണ്. എക്സൈസ് കമ്മീഷണറുടെ തന്നെ നേരിട്ട് നിയന്ത്രണത്തിൽ ഒരു സ്പെഷ്യൽ സ്ക്വാഡും പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം സ്ക്വാഡുകളുടെ അഭിമാനകരമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വൻ വേട്ട നടത്തിയിട്ടുള്ളതെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ പരിഗണിക്കണം. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പാർട്ടിയുടെ പേര് പറയാതെ ഏതോ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ഇതിൽ പങ്കാളിയായി എന്നും, അത്തരത്തിൽ പരാതിയിലുള്ളപ്പെട്ടവരെ ആ പാർട്ടി ഒഴിവാക്കിയുമെന്നുള്ളതും അദ്ദേഹം തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതായിരുന്നാലും ഇത്തരം തെറ്റുകൾക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ള സമീപനം തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ആര് കുറ്റം ചെയ്യുന്നതോ അത് കുറ്റമായി കാണുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റ് കാണുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇത്തരം പ്രശ്നങ്ങളെ വേറെ ഏതെങ്കിലും തരത്തിൽ പരോക്ഷമായി ദുസ്സൂചന വെച്ച് ചില നിലപാടുകൾ, ഇത്തരം പ്രശ്നങ്ങൾ എടുക്കുന്നത് ശരിയല്ല എന്നുള്ളത് അംഗീകരിക്കണം. ഈ പ്രശ്നത്തിൽ ആത്മാർത്ഥമായ നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ വസ്തുതാപരമായി പരിശോധിച്ച് അതിനാവശ്യം, ഞാൻ ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയല്ലോ, ആ നിലപാടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ചയും ഗവൺമെന്റ് വരുത്തുന്നില്ല. ഗവൺമെന്റ് കർശനമായ സമീപനം തന്നെയാണ് ഈ പ്രശ്നങ്ങളിൽ സ്വീകരിച്ചു വരുന്നത്.